ഗുഡ് ഈവനിങ് ഓൾ എല്ലാവരെയും പ്രതിഭയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും വീട്ടിൽ സേഫാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ടെൻത്തിന്റെ ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ എയ്ത്തും നയൻത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ക്ലാസ്. ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഏറ്റവും ബേസ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വരണം. അതുകൊണ്ടാണ് നമ്മൾ എയ്ത്തിനും നയൻത്തിനും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. ടെൻത്തിന്റെ കൂടെ തന്നെ എയ്ത്തും നയൻത്തും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള കാരണം ആ ബേസ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, എയ്ത്തിലേക്ക് വരുന്ന ആളുകൾ പുതിയ ആളുകളാണ്, നമ്മൾ യു പിയിൽ കണ്ടിട്ടുള്ള സ്ട്രക്ചർ അല്ല. അതേപോലെ തന്നെ നയൻത്തിലേക്ക് വരുന്ന ആളുകൾ എയ്ത്തിലുള്ള എക്സാമിന്റെ സ്ട്രക്ചർ അല്ല നയൻത്തിലുള്ളത്. സോ നമ്മൾ ബേസ് തൊട്ട് ഗ്രാമർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്ത് പോയാലേ നമുക്ക് ആ ടെൻത്തിന്ന് അതൊരു ഈസി ആവുള്ളൂ. സോ നമ്മൾ ഇംഗ്ലീഷിന്റെ ബേസിക് കാര്യങ്ങളാണ് എയ്ത്തിനും നയൻത്തിനും വേണ്ടിയിട്ടുള്ളത് ചെയ്യാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കാം, നമുക്ക് നയൻത്തിലെ നമ്മളെ എക്സാമിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ വെറുതെ ഒരു 17 പാഠം ഇങ്ങനെ പഠിച്ച് അടിച്ചു വിട്ട് പോകുന്നത് നമ്മൾ ലാസ്റ്റുള്ള നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടാണ്. സോ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് ബുദ്ധി. വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ പാഠത്തിന്റെ ആ കാര്യങ്ങൾ പഠിച്ചു പോകുന്നതിന് പകരം വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഇംഗ്ലീഷ് എക്സാമിനേഷൻ, ആ ഇംഗ്ലീഷ് എക്സാമിനേഷനെ ഏതൊക്കെ രീതിയിൽ ചോദിക്കുന്നു ക്വസ്റ്റ്യൻസ്, ആ രീതിക്ക് പഠിക്കുമ്പോഴാണ് നമുക്ക് മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ നയൻത്തില് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതേ സ്ട്രക്ചറാണ് എവിടെയും ടെൻത്തിലും വരുന്നത്. സോ ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 80 മാർക്കിന്റെ എക്സാം ആണ്, 20 മാർക്ക് സി മാർക്ക് വരുന്ന സമയത്ത് ടോട്ടൽ 100 മാർക്സ് ആണ്. ദെൻ ഈ 80 തന്നെ എങ്ങനെ സ്പ്ലിറ്റഡ് ആണ്, ഡിസ്കോഴ്സ് പാർട്ടും ഗ്രാമർ പാർട്ടും. ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ ചാപ്റ്റർ പഠിച്ച ചാപ്റ്ററിൽ നിന്നുള്ള ഡയറി, നോട്ടീസ്, ലെറ്റർ, ക്യാരക്ടർ സ്കെച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യം ഒരു 60 മാർക്സ് മീൻസ് 55 to 60 മാർക്സ്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിലാണ് ഈ ഡിസ്കോഴ്സസിന്റെ കാര്യം വരിക. അതിന്റെ കൂടെ ഗ്രാമർ പാർട്ട് 20 to 25 എന്നുള്ള റേഞ്ചില് വരും. സോ ഗ്രാമർ പാർട്ട് തന്നെ ഈ 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്രേസൽ വെർബ്, പ്രിപ്പോസിഷൻസ്, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, എഡിറ്റിംഗ്, അതേപോലെ തന്നെ റിപ്പോർട്ടർ സ്പീച്ച്. സോ ഇത് ടോട്ടൽ 20 to 25. സോ ഇതിനകത്ത് ഫുൾ എ പ്ലസ് എന്നുള്ള സ്കോർ അറ്റൈൻ ചെയ്യാൻ കിട്ടുന്നത് 72 and above. 72 അതിന്റെ മുകളിലും. സോ 80 മാർക്കിന്റെ ഇംഗ്ലീഷ് എക്സാം എന്ന സമയത്ത് ഫുൾ A+ എന്നുള്ള ഗ്രേഡ് എയിം ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലൂസ് ചെയ്യാൻ 8 മാർക്ക്. ഇതിനകത്ത് ഗ്രാമർ പാർട്ടിന്റെ മാർക്ക് എന്ന് പറയുന്നത് 20 to 25 റേഞ്ചിലാണ്. സോ അത് ഒരു കാര്യവും നമുക്ക് അറിയില്ല, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്ന് വെച്ചാല് ആ കംപ്ലീറ്റ് മാർക്കും ലൂസ് ആവുക എന്നാണ് അതിന്റെ മീനിങ്. സോ ഇതിനകത്ത് നിന്ന് 20 മാർക്ക് പോയി കഴിഞ്ഞാൽ, 20 മാർക്ക് തന്നെ കൂട്ടാം നമുക്ക്, 80 നിന്ന് 20 കൂട്ടിക്കഴിഞ്ഞാൽ 60 ഉള്ളൂ. ഈ മാർക്ക് എന്ന് പറയുന്നത് B+ ഗ്രേഡാണ്, A ഗ്രേഡ് പോലും ആയിട്ടില്ല. സോ ഗ്രാമർ എന്ന് പറയുന്ന പോർഷൻ ഒഴിവാക്കിയിട്ട് A+ എന്നുള്ള ഗ്രേഡ് ഇംഗ്ലീഷിൽ അറ്റൈൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. സോ നമ്മൾ തുടങ്ങുന്നതും ആ കാര്യങ്ങൾ തന്നെയാണ്. ഈ എഡിറ്റിംഗിൽ പറയുന്നതെല്ലാം ടെൻസ് ആണ്, അതേപോലെ കോൺവെർസേഷനിലുള്ളതും പ്രിപ്പോസിഷനിലുള്ളതും. അതിന്റെ ഏറ്റവും ബേസ് എന്ന് തൊട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വിഷമവുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 to 7 മിനിറ്റ് കൊണ്ട് ഈ 20 മാർക്ക് പബ്ലിക് എക്സാമിന്, 10th ക്ലാസ്സിനും ഇത് തന്നെയാണ് ഗ്രാമർ. 9th പഠിക്കുന്ന ഗ്രാമറിൽ യാതൊരു വ്യത്യാസമില്ലാത്ത ഗ്രാമറാണ് 10th. സോ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ 5 പാർട്ടിന്റെയും ഈ 5 കാര്യങ്ങളിലും 20 മാർക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അത് ഒന്നും ഇട്ട് കിട്ടിയില്ല. ഇതാണ് ഗ്രാമറിന്റെ പ്രത്യേകത. സോ പിന്നെ കഴിഞ്ഞാൽ 60 മാർക്കേ നമ്മളെ കയ്യിലുള്ളൂ, ഈ 20 ഇല്ലെങ്കിൽ. അപ്പൊ ഈ 60 തന്നെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തും, കുറെ കാര്യങ്ങളെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമ്മുടെ മാർക്ക് പിന്നെയും പിന്നോ. സോ കൃത്യമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 72 എന്ന് പറയുന്ന ഗ്രേഡ് ഒരിക്കലും ഒരു പ്രശ്നമുള്ള ഗ്രേഡല്ല. ഈ കാര്യങ്ങൾ മൊത്തം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നയൻത്തിന്റെ എക്സാമിന്റെ സ്ട്രക്ചർ. എയ്ത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 40 മാർക്സ് ആണ് നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് 7th മാർക്സും ഗ്രേഡും ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ ഇവിടെ
40 മാർക്സ് ആണ് നമുക്ക് വരുന്നത് ഇതിൽ തന്നെ 36 എബവ് ആണ് എ പ്ലസ് എന്ന് പറയുന്ന ഗ്രേഡ് 32 എബവ് ആണ് എ എന്ന് പറയുന്ന ഗ്രേഡ് ഓക്കേ സോ നമുക്കും നൈൻത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ എക്സാം ബേസ്ഡ് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഡിസ്കോഴ്സസ് ചെറിയ കുറച്ച് ഗ്രാമർ നൈൻത്തിന്റെ ഇല്ലാത്ത അത്ര ഇല്ലെങ്കിലും പക്ഷെ ഒരു ബേസ് ഗ്രാമർ നമുക്ക് ചോദിക്കുന്നുണ്ട് ഇതാണ് എയ്ത്തിന്റെ സ്ട്രക്ചർ ഇതാണ് നമ്മുടെ എയ്ത്ത് നയൻത്ത് എക്സാം സ്ട്രക്ചർ വരുന്നത് നമ്മൾ പുതിയ കുട്ടികളായതുകൊണ്ടാണ് നമ്മൾ ആ എക്സാമിന്റെ സ്ട്രക്ചറിൽ തൊട്ട് തുടങ്ങിയിട്ടുള്ളത് സെവൻത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അല്ല എയ്ത്തിൽ വരുന്നത് എയ്ത്തിൽ നമ്മൾ എഴുതിയ മാർക്കല്ല അതിന്റെ ഇരട്ടി മാർക്കിനാണ് നമ്മൾ നയൻത്തിൽ എഴുതാൻ പോകുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് എക്സാമിന്റെ സ്ട്രക്ചറിൽ തുടങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് ഗ്രാമറിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം അപ്പോ ഏറ്റവും ബേസ് തൊട്ട് തുടങ്ങാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും പറയാണ് ആൽഫബറ്റ് ആണ് ഏറ്റവും ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് ലെവൽ വരുന്നത് അറിയാം നമുക്ക് 26 ആൽഫബറ്റ്സ് ആണ് എ ബി സി എക്സെട്ര അറിയാം നമുക്ക് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ദെൻ ആൽഫബറ്റ് കൂടിയിട്ടാണ് വേർഡ്സ് ഉണ്ടാവുന്നതെന്ന് അറിയാം നമുക്ക് ഓക്കെ സി എന്ന് പറയുന്ന ആൽഫബറ്റ് എ എന്ന് പറയുന്ന ആൽഫബറ്റ് ടി എന്ന് പറയുന്ന ആൽഫബറ്റ് ടുഗദർ ഇറ്റ് ഈസ് കാറ്റ് ഓക്കെ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് സോ ബാറ്റ് അങ്ങനെയാണ് വേർഡ്സ് ഉണ്ടാവുന്നത് അറിയാം നമുക്ക് ഓക്കെ ഈ വേർഡ്സിനെ ഓർഡറിൽ വെറുതെ അറേഞ്ച് ചെയ്യല്ല ഇതിനെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത് സെന്റൻസ് കിട്ടുന്നത് ശ്രദ്ധിക്കാം നമുക്ക് ദിസ് ഈസ് എക്സാമ്പിൾ ആണ് This is my house. Okay. ഈ സെന്റൻസ് ഒരു മീനിങ് കൺവേ ചെയ്യുന്ന സെന്റൻസ് ആണ് കാരണം എന്താണ് ഇറ്റ് ഈസ് പുട്ട് ഇൻ എൻ ഓർഡർ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ ഇതേ സെന്റൻസ് നോക്കാം നമുക്ക് Now, this is not a sentence. ഇപ്പൊ ഇതെന്തല്ല സെന്റൻസ് അല്ല എന്താ കാര്യം സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇതെന്താവാത്തത് സെന്റൻസ് ആവാത്തത് സോ കൊടുക്കേണ്ടത് അതിൻ്റെതായ ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ വേർഡ്സ് ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത് നമുക്ക് സെന്റൻസ് കിട്ടും നമുക്ക് ശ്രദ്ധിക്കാം ഒരു എക്സാമ്പിൾ സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് സെന്റൻസിലുള്ളത് എന്തായിരിക്കണം ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്നാ പറയുന്നത് അപ്പോ ഒരു എക്സാമ്പിളൂടെ നമുക്കത് ശ്രദ്ധിക്കാം ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കട്ടപ്പ കിൽഡ് ബാഹുബലി എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ഓക്കെ സോ എന്തൊക്കെ ഇതിനകത്തുണ്ട് ഇവിടെ നമ്മള് സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെ ഓക്കെ ബാഹുബലിനെ കൊന്നതാരാ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും ആരാ കട്ടപ്പയാണ് സോ അങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മള് സബ്ജക്റ്റ് എന്ന് സബ്ജക്റ്റ് എന്ന് വിളിക്കും ദെൻ ചെയ്യുന്ന പ്രവൃത്തി ബാഹുബലി സോറി കട്ടപ്പ ബാഹുബലിനെ എന്താ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടും കൊല്ലുക ചെയ്തത് ഓക്കെയാണോ അപ്പോ ഇവിടെ കിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ എഴുത്ത് വേർബ് അപ്പോ ഇത് വേർബാണ് കിൽ എന്ന് പറയുന്നത് മാത്രമാണ് വേർബ് ഓക്കെ ദെൻ ഈ കാണുന്ന ഇഡി അത് നമ്മുടെ ഓക്സിലറി വേർബ് കമ്പൈൻ ചെയ്തതാണ് അപ്പൊ അവിടെ വേർബും ഉണ്ട് ഓക്സിലറി വേർബും ഉണ്ട് അപ്പോ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് സബ്ജക്റ്റ് ദെൻ ഓക്സിലറി വേർബ് ഓക്സിലറി വേർബ് ദെൻ കിൽ എന്ന് പറയുന്ന വേർബ് ഇനി ചോദ്യം അതാണ് കട്ടപ്പ ആരെയാ കൊന്നിട്ടുള്ളത് ഉത്തരം ഉണ്ട് ഇവിടെ ബാഹുബലിനെയാ കൊന്നിട്ടുള്ളത് അപ്പൊ ഒബ്ജക്റ്റ് അല്ലെ എന്തിനെ ആരെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടണം അങ്ങനെ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ക്ലിയർ അല്ലേ സോ ഒബ്ജക്റ്റ് ഇതാണ് ഒരു സെന്റൻസിന്റെ നോർമൽ പാറ്റേൺ എന്തൊക്കെ ഉണ്ടാവും സബ്ജക്റ്റ് ഉണ്ടാവും ഓക്സിലറി വേർബ് ഉണ്ടാവും വേർബ് ഉണ്ടാവും ഒബ്ജക്റ്റ് ഉണ്ടാവും
ഓക്കെ ഇനി ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല ഉണ്ടായാൽ കുഴപ്പമില്ല ഓക്കെ ഇവിടെ കട്ടപ്പ കിൽഡ് എന്ന് പറഞ്ഞാലും മീനിംഗ് കൺവേഡാ കട്ടപ്പ കൊന്നു ആരെന്ന് പറയുന്നില്ല എന്നുള്ളൂ അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടാവാം ഒബ്ജക്റ്റ് ഉണ്ടാവാതിരിക്കാം ഐ ആം റീഡിംഗ് ബുക്ക് ഐ ആം റീഡിംഗ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ് ഓക്കെ ഐ ആം റീഡിംഗ് ബുക്ക് എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റായി ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബായി റീഡ് എന്ന് പറയുന്ന വെർബായി അതേപോലെ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റായി ഇനി ആ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഒഴിവാക്കിയിട്ട് ഐ ആം റീഡിംഗ് എന്ന് മാത്രവും പറയാം സോ ഇതാണ് ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമുക്ക് ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്നറിയണം അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന അറിയണം ഏതൊക്കെ ടെൻസിൽ യൂസ് ചെയ്യുന്ന അറിയണം ഇനി ടെൻസിലേക്ക് കയറാനുണ്ട് അറിയാം പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഒരൊറ്റ വർക്ക് കൂടി ഉണ്ട് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു വേർബ് വേർബ് എന്ന് പറയുന്നത് വേർബ് ഷോസ് ആൻ ആക്ഷൻ ഷോസ് ആൻ ആക്ഷൻ പ്രവൃത്തിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോ ആ വേർബിന് അഞ്ച് ഫോം ഉണ്ട് അഞ്ച് ഫോം അതായത് നമ്മളൊരു വെർബ് എടുക്കാന്ന് വിചാരിക്കുക മീൻസ് ജസ്റ്റ് റൈറ്റ് എന്നുള്ളൊരു വെർബ് എടുക്കാം ഓക്കെ റൈറ്റ് എന്നുള്ളത് ഇതിന്റെ വി വൺ ഫോമാണ് അതിനൊരു വി ടു ഫോം ഉണ്ട് വെർബിന്റെ പാസ്റ്റ് ഫോം വി ടു ഫോം എന്ന് പറയുന്നത് റോട്ടം അതിനൊരു വി ത്രീ ഫോം ഉണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് റൈറ്റ് റോട്ട് റിട്ടൺ എന്നാണ് അതിനൊരു ഐ എൻ ജി ഫോം ഉണ്ട് വെർബിന്റെ ഐ എൻ ജി ഫോം ദാറ്റ് ഈസ് റൈറ്റിംഗ് ഇനി അതിനൊരു എസ് ഫോം ഉണ്ട് വെർബിന്റെ എസ് ഫോം വാട്ട് ഈസ് ഇറ്റ് ഇറ്റ് ഈസ് റൈറ്റ്സ് സോ ഇതാണ് വെർബിന്റെ അഞ്ച് ഫോം അതിന്റെ വി വൺ വി ടു വി ത്രീ വെർബിന്റെ ഐ എൻ ജി ആൻഡ് വെർബിന്റെ എസ് ഫോം ഇത് നമ്മൾ ഒരു വേർബാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ മുപ്പത് വേർബ് മുപ്പത് വേർബ് എടുക്കുക അതിന്റെ വി വൺ വി ടു വി ത്രീ വെർബിന്റെ ഐ എൻ ജി വെർബിന്റെ എസ് ഫോം ഇത്രയും ചെയ്യുക ഓക്കെ അതേപോലെ അടുത്ത നമ്മുടെ ക്ലാസ് വരുന്നതിന്റെ മുമ്പേ ഒരു അഞ്ച് ന്യൂ വേർഡ് നമ്മൾ പരിചയമില്ലാത്ത നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഡിക്ഷണറിയിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡറിൽ ചെയ്യാം ഒരു അഞ്ച് ന്യൂ വേർഡ് എടുക്കുക അതിന്റെ മീനിങ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അത് ചെയ്ത് വെച്ചിട്ട് ഓക്കെ താങ്ക് യു